നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലോകത്ത് ഹിസ്ബുള്ള നേതാവായിട്ടുള്ള ഹസൻ നസ്റുള്ളയുടെ മരണം വലിയ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഏതായാലും ഹസൻ നസ്റുള്ളയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ളത് ഇസ്രായേൽ തന്നെയാണെന്ന് ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള യുദ്ധമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തുന്നത്. ഇപ്പോൾ നസ്റുള്ളയുടെ മരണത്തിന് പിന്നാലെ തന്നെ ആരാണ് നസ്റുള്ള ഉണ്ടായിരുന്ന സ്ഥലം ഇസ്രായേലിനെ ഒറ്റിക്കൊടുത്തത് എന്നുള്ള ചോദ്യമായിരുന്നു ഉയരുന്നുണ്ടായിരുന്നത്. എന്നാൽ അതിന് ഒടുവിൽ ഉത്തരമായിരിക്കുകയാണ്. ഹിസ്ബുള്ള നേതാവായിട്ടുള്ള ഹസൻ നസ്റുള്ള ഉണ്ടായിരുന്ന സ്ഥലം ഇസ്രായേലിനെ ചോർത്തിക്കൊടുത്തിരിക്കുന്നത് ഇറാൻ പൗരനായ ചാരൻ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്തായിരിക്കും നസ്റുള്ള ഉണ്ടാകുകയെന്ന വിവരം ഇറാൻ പൗരൻ ഇസ്രായേൽ സൈന്യത്തിന് ചോർത്തി നൽകിയെന്ന് ഫ്രഞ്ച് ദിനപത്രമായ ലെ പാരീസിയൻ അന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബംഗാറിൽ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളുമായി നസ്റുള്ള കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 28 നസ്റുള്ള കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. പിന്നീട് ഹിസ്ബുള്ളയും ഇക്കാര്യം ശരിവച്ചു. 27 വൈകിട്ട് മിനിറ്റുകൾക്കുള്ളിൽ 80 ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തിട്ടത്. 6 പാർപ്പിട സമുച്ചയങ്ങളും ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. 6 മീറ്റർ വരെ കോൺക്രീറ്റ് ഭേദിക്കാനും ഭൂമിയിൽ 30 മീറ്റർ വരെ ആഴ്ന്നിറങ്ങി ഉഗ്ര സ്ഫോടനമുണ്ടാക്കാനും ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. വ്യാപക നാശമുണ്ടാക്കുന്ന ഇവ ജനവാസ മേഖലയിൽ ഉപയോഗിക്കുന്നത് ജനീവ കൺവെൻഷൻ വിലക്കിയിട്ടുള്ളതാണ്. 28 രാവിലെയാണ് നസ്റുള്ളയുടെയും മറ്റ് ഹിസ്ബുള്ള നേതാക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് 2006 മുതൽ ഇസ്രായേൽ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. 2006 ഹിസ്ബുള്ളയുമായി നടന്ന യുദ്ധം ഇസ്രായേലിനെ വ്യക്തമായ വിജയം സമ്മാനിക്കാതെ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിൽ അവസാനിച്ചിരുന്നു. അന്നു മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ വലിയ സംഘം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയാണ് ഇസ്രായേൽ വിന്യസിച്ചത്. കൂടാതെ ഹിസ്ബുള്ള നേതാക്കളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളുടെ സിഗ്നലുകൾ ചോർത്താൻ ഇസ്രായേൽ സൈന്യത്തിന്റെ സിഗ്നൽസ് ഇന്റലിജൻസ് ഏജൻസിയായ യൂണിറ്റ് 8200 അത്യാധുനിക സൈബർ സങ്കേതങ്ങളും വികസിപ്പിച്ചെടുത്തുവെന്നും US മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ അതിവേഗം സൈനികർക്കും വ്യോമസേനയ്ക്കും കൈമാറുന്നതിനായി പുതിയ സംഘങ്ങളെ തന്നെ ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ രൂപീകരിച്ചിരുന്നു. ഇന്റലിജൻസ് സംവിധാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ഇസ്രായേൽ ഓപ്പറേഷൻ 2008 ആദ്യം ഫലം കാണുന്നത്. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവ് ഇമാദ് മഗ്നിയെ US ചാരസംഘടനയായ CIA സഹായത്തോടെ 2008 സിറിയയിൽ വെച്ച് മൊസാദ് വധിച്ചു. പിന്നീട് 2020 ഇറാൻ ഖുദ്സ സേനയുടെ മേധാവിയായിരുന്ന ഖസീം സുലൈമാനി സിറിയയിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് നസ്റുള്ളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പോകുന്ന വിവരം ഇസ്രായേലാണ് US നൽകുന്നത്. തുടർന്ന് ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ US സുലൈമാനിയെ വധിച്ചു. എന്നാൽ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭയത്തെ തുടർന്നാണ് ഈ സമയം നസ്റുള്ളയെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതും നടന്നു. ഏതായാലും നേതൃനിരയിലെ ഇപ്പോൾ ആരും ബാക്കിയില്ല എന്ന് തന്നെ വേണം പറയാൻ. ആരെ പിന്നീട് കൊണ്ടുവരുന്നു അവരെയെല്ലാം തന്നെ പതുക്കെ പതുക്കെ പതിയിരുന്ന് കൊല്ലുന്ന രീതിയാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചു.